ബാർ വിവാദത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടും കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർമാൻ തൽസ്ഥാനത്ത് തുടരുന്നു. നഗരസഭ അധ്യക്ഷ രാജിവെച്ചതോടെ വൈസ് ചെയർമാനാണ് കാഞ്ഞങ്ങാട് നഗരസഭയെ നിയന്ത്രിക്കുന്നത്. സ്വകാര്യ ഹോട്ടലിനും ബാർ എൻഒസി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോരടിയെ 6 വർഷത്തേക്ക് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും പ്രഭാകരൻ അതിന് തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്ത നഗരസഭാ അധ്യക്ഷ ഹസീന താജുദ്ദീൻ രാജിവെച്ചതോടെ നഗരസഭയുടെ ഭരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വൈസ് ചെയർമാന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വിളിച്ചു ചേർത്ത കൗൺസിൽ യോഗത്തിൽ ആകെ പങ്കെടുത്തത് 4 പേർ മാത്രം. താൻ തുടരുന്നതിൽ യാതൊരു ധാർമ്മിക പ്രശ്നവും ഇല്ലെന്നാണ് പ്രഭാകരൻ വാഴുന്നോരടി പറയുന്നത്. എനിക്ക് ഇരിക്കാൻ അർഹതയില്ല, കാലത്തോളം ഞാൻ ചെയ്തൊരു കൊലപാതക കുറ്റമൊന്നുമല്ല. എൻ്റെ കത്തിൽ ആദ്യം വന്നങ്ങളെ 6 കൊല്ലത്തെ പുറത്താക്കിയെന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് രാജിവെക്കണം. എന്നെ രാജിവെക്കാൻ പറഞ്ഞതിന് ശേഷം രാജിവെച്ച് അതിനുശേഷം പുറത്താക്കണമായിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണമാണ്, അവർക്കെല്ലാം അറിയുമല്ലോ. എനിക്ക് ഉപദേശകന്മാരെ ഒട്ടനവധി നേതാക്കന്മാർ ഉപദേശം എനിക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന പ്രഭാകരനല്ല. അതേസമയം വൈസ് ചെയർമാനുമായി സഹകരിക്കരുതെന്ന് കോൺഗ്രസ് കൗൺസിലർമാരോട് നേതൃത്വം നിർദ്ദേശിച്ചു. 43 അംഗ നഗരസഭാ ഭരണസമിതിയിൽ 20 അംഗങ്ങൾ മാത്രമാണ് ഭരണപക്ഷത്തുള്ളത്. പ്രതിപക്ഷത്ത് ഇടതുപക്ഷവും BJP യും ചേർന്നാൽ ഭരണപക്ഷത്തേക്കാൾ അംഗബലമുണ്ട്. മാലിന്യ പ്രശ്നം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന കാഞ്ഞങ്ങാട് 2 മാസമായി തുടരുന്ന രാഷ്ട്രീയ അസ്ഥിരതയും ഭരണസ്തംഭനവും ജനജീവിതത്തെ ബാധിച്ചു തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.